പലതും പഠിക്കാൻ ഓടിയവനാ ഞാൻ. നിങ്ങൾ ഇരുപടി വയ്ക്കുന്ന ആരുടെയെങ്കിലും നാളും വയസ്സും എന്റെ കയ്യിൽ കിട്ടിയാൽ ഇത്രാമത്തെ വയസ്സിൽ മരിക്കും എന്ന് പറയാനുള്ള ജ്യോതിഷം എന്റെ കയ്യിലുണ്ട്. പിന്നെ അശ്വതി മക്ക മൂലം കേതുവരുടെ പരിധി പൂരം പൂരാണ് ശുക്രൻ 20, കാർത്തിക ഉത്തരം ഉത്രാളം ആദിത്യനാർ രോഗണിയത്തം തിരുവോണം ശശിപത്ത് മകേരഞ്ചി തിരുവട്ടം കുറ്റിനേഴ് തിരുവാതിര ചോദിച്ചതയും രാഹുർ 18 ഇങ്ങനെ എണ്ണി ഐലങ്കട്ട് രേവതി ബുധൻ 17 കൊണ്ട് അവസാനിപ്പിക്കുന്ന 27 നക്ഷത്രങ്ങൾ 9 ഗ്രഹങ്ങൾ 12 രാശി 16 പക്കം 96 തത്വം 7 ആഴ്ചയിൽ ജനിച്ച ശരീരത്തെ കുറിച്ച് അതിന്റെ ശാസ്ത്രീയമായി ജന്മവും ലക്കണം നോക്കി കാര്യം പറയാൻ പഠിച്ചവനാ ഞാൻ. പക്ഷേ എന്റെ വോഷത്വത്തിന്റെ കാലങ്ങൾ തമ്പൂരാൻ എടുത്തു മാറ്റി. ഇന്ന് എനിക്ക് പറയാനുള്ളത് നിത്യതയുടെ ജ്യോതിഷമാണ്, നിത്യതയുടെ ജ്യോതിഷമാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അത് പറയണമെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്ന വിഷയം പ്രസംഗിക്കണം. വീണ്ടും ജനനം, വീണ്ടും ജനനം പ്രാപിച്ചവന് രാഹുവില്ല, കേതുവില്ല, ശകുനമില്ല, യാതൊരു ദോഷവും ഇല്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗമന